ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭാശയത്തിലെ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സിനെ കുറിച്ചാണ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ഏറ്റവും സാധാരണമായി കാണുന്ന മുഴകളാണ് ഫൈബ്രോയിഡ്സ്. ഗർഭാശയ ഭിത്തിയിലെ പേശികളിൽ നിന്നും ഉത്ഭവിക്കുന്ന തരത്തിലുള്ള ക്യാൻസറസ് അല്ലാത്ത മുഴകളാണ് ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഫൈബ്രോയിഡ്സ് സ്ത്രീകളുടെ പ്രായം കൂടുന്തോറും, അതായത് മാസം മുറ നിൽക്കുന്ന സമയം വരേക്കും ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനും വളരാനുമുള്ള സാധ്യത ഏറെയാണ്. ഇനി ഫൈബ്രോയിഡ്സ് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് കാണാറ്? അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അമിതമായ രക്തസ്രാവമാണ്. അതായത് സ്ത്രീകളിൽ പൊതുവേ മാസമുറ കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ സംഭവിക്കും. എന്നാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അതിശക്തമായ വയറുവേദനയും അമിതമായ രക്തസ്രാവവും, ഇതാണ് ഫൈബ്രോയിഡ്സ് കോമൺ ആയിട്ടുണ്ടാക്കുന്ന ഒരു സിംറ്റം. ചിലതരം ഫൈബ്രോയിഡ്സ് ഗർഭാശയത്തിനകത്തേക്ക് വളരുന്ന തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ദിവസങ്ങളോളം ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും പിന്നീട് അത് വിളർച്ച രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഫൈബ്രോയിഡ്സ് എന്നുള്ള മുഴ വയറിനകത്ത് വലിയൊരു മുഴ ഉണ്ടാവുന്നതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ, അതായത് പ്രഷർ സിംറ്റംസ് എന്ന് പറയും. മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, മൂത്രക്കുഴലിലെ കംപ്രഷൻ വരുമ്പോൾ മൂത്രം എവിടെയെങ്കിലും തടസ്സം വരാം, വയറിൽ കുടലിലേക്ക് അതിൻ്റെ കംപ്രഷൻ വന്നിട്ടുള്ള മലബന്ധം മലം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വളരെ റയർ ആയിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കംപ്രഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട്. മൂന്നാമതായി ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയാണ്, വന്ധ്യത. ഫൈബ്രോയിഡ് നേരിട്ട് വന്ധ്യത ഉണ്ടാക്കുന്നില്ലെങ്കിലും വന്ധ്യതയുള്ള ആളുകളിൽ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് നീക്കം ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ഫൈബ്രോയിഡ്സ് കൊണ്ടുണ്ടാവുന്ന സിംറ്റംസ്. ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. അതിന് മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, മൂന്ന് തരം ചികിത്സാ രീതികളുണ്ട്. ഒന്ന് മെഡിക്കൽ മാനേജ്മെന്റ്, രണ്ടാമത്തത് മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, അതായത് ഓപ്പറേഷൻ കൂടാതെ മറ്റുള്ള മാർഗങ്ങളിലൂടെ ഫൈബ്രോയിഡ്സിന്റെ സൈസ് കുറയ്ക്കുന്ന ചില നൂതന ടെക്നിക്സാണ് ഈ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സർജറി, അതായത് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് എ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ്, അതായത് ഫൈബ്രോയിഡ്സിന്റെ ശരിയായ ഏറ്റവും 100% ഇഫക്റ്റീവായ ചികിത്സ സർജറി തന്നെയാണ്. മെഡിക്കൽ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതിൽ നമ്മൾ ഫൈബ്രോയിഡ്സിലെ സൈസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്, ബ്ലീഡിംഗ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്, അതായത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ചികിത്സ. പക്ഷെ മെഡിക്കൽ മാനേജ്മെന്റിൻ്റെ ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുന്ന കാലയളവിൽ രോഗിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, എന്നാൽ അത് നിർത്തിയതിന് ശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഫൈബ്രോയിഡ്സ് വീണ്ടും വളരാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതൊരു 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല മെഡിക്കൽ മാനേജ്മെന്റ്. കൂടുതലും നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് ഓഫർ ചെയ്യുന്നത് ഓപ്പറേഷന് മുന്നേ ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ടും അതുപോലെ രക്തക്കുറവ് പരിഹരിക്കാനായിട്ടും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടുമാണ്. അതല്ലെങ്കിൽ വളരെ അധികം സിംറ്റംസ് ഇല്ലാത്ത ഫൈബ്രോയിഡ്സ്, മാസക്കുള്ളിൽ നിൽക്കാറായ സ്ത്രീകളിലൊക്കെ സിംറ്റംസ് വളരെ കുറവായ ഫൈബ്രോയിഡ്സ് താൽക്കാലികമായിട്ട് നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് മിനിമലി ഇൻവേസീവ് ടെക്നിക്സ് ആണ്, അതായത് ഓപ്പറേഷൻ കൂടാതെ ഫൈബ്രോയിഡ്സിന്റെ സൈസ് കുറയ്ക്കുക, തന്മൂലം അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ ആണ്, അതായത് ഓപ്പറേഷൻ കൂടാതെ ഗർഭാശയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ അടയ്ക്കുന്നതുകൊണ്ട് ഫൈബ്രോയിഡ്സിലേക്കുള്ള രക്തോട്ടം കുറയുകയും പിന്നീട് ഫൈബ്രോയിഡിന്റെ സൈസ് ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. തന്മൂലം ബുദ്ധിമുട്ടുകൾ, അതായത് പ്രത്യേകിച്ച് അമിത രക്തസ്രാവം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നൂതന ടെക്നിക്കാണ്. പിന്നെ ഉള്ള ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ ലേസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ചോ ഫൈബ്രോയിഡ്സിന്റെ സൈസ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിനെ കരിയിച്ച് കളയാനുള്ള ടെക്നിക്സ്. അപ്പോൾ ഇതെല്ലാം മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് പേഷ്യൻറ്റ് സെലക്ഷൻ വേണം, അതായത് എല്ലാ ഫൈബ്രോയിഡ്സ് ഉള്ള രോഗികൾക്കും നമ്മൾ ഈ ചികിത്സ ഓഫർ ചെയ്യാറില്ല. ഇത് ഏതൊക്കെ രോഗികൾക്ക് ആപ്റ്റായിട്ട് കൊടുക്കാം എന്നുള്ളത് ഒരു പ്രോപ്പർ എക്സാമിനേഷന് ശേഷമാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി, അതായത് സർജറിയാണ്, ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഗർഭാശയത്തിലെ മുഴകൾ മാത്രം എടുത്തു കളയുന്നതും രണ്ടാമത് ഗർഭാശയം മുഴുവൻ എടുത്ത് നീക്കം ചെയ്യുന്നതായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. അതിൽ ആദ്യത്തെ ചികിത്സാ രീതി നമ്മൾ സാധാരണ വളരെ പ്രായം കുറഞ്ഞ ആളുകളിൽ, അതായത് ഗർഭധാരണം ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്, അതായത് ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്കാണ് നമ്മൾ മുഴ മാത്രം എടുത്തു കളയുന്ന ചികിത്സാ രീതി കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ്സ് വീണ്ടും വളരാനുള്ള സാധ്യത, ഒരു 4-5 വർഷം കൊണ്ട് വീണ്ടും ഫൈബ്രോയിഡ്സ് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ രണ്ടാമതും വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. എന്നാൽ യങ് ഏജിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചികിത്സാ രീതി ലാപ്രോസ്കോപ്പി വഴിയോ ഓപ്പൺ സർജറി വഴിയോ നമ്മൾ നൽകാറുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഡെഫിനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഗർഭപാത്രം എടുത്തു കളയാന്നുള്ള ശസ്ത്രക്രിയയാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ
അതായത് ഗർഭധാരണം ആവശ്യമില്ല ഫാമിലി കംപ്ലീറ്റ് ചെയ്ത സ്ത്രീകൾ, വളരെ വലിയ ഫൈബ്രോയിഡ്സ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ് കൊണ്ടോ മറ്റുള്ള ചികിത്സാ രീതികൾ കൊണ്ടോ യാതൊരു സിംറ്റമാറ്റിക് റിലീഫും ഇല്ലാത്ത ആളുകൾ, അതുപോലെ ഫൈബ്രോയിഡ്സിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവം, പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ മുതലായ പ്രശ്നങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് ഫൈബ്രോയിഡിൻ്റെ കൂടെ ഉള്ള ആളുകൾ, മാസക്കുളി നിൽക്കാറായ കേസിൽ വരുന്ന അബ്നോർമൽ ബ്ലീഡിംഗ്, ഇത്തരം ആളുകൾക്ക് നമ്മൾ കൂടുതൽ ഓഫർ ചെയ്യുന്നത് ഗർഭപാത്രം എടുത്തു കളയുന്ന ശസ്ത്രക്രിയയാണ്. അതും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആയിട്ടോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഫൈബ്രോയിഡ്സ് എന്നുള്ള മുഴകൾക്കുള്ള ചികിത്സ, ഇന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ. എല്ലാ ഫൈബ്രോയിഡ്സിനും ചികിത്സ വേണ്ടി വരാറില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ വളരെയധികം സൈസ് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ പോലും ഒരുപാട് വലിയ സൈസുള്ള ഫൈബ്രോയിഡ്സ്, ഇത്തരം ഫൈബ്രോയിഡ്സിനാണ് നമ്മൾ ചികിത്സ ആവശ്യം വരുന്നത്. ഏത് തരത്തിലുള്ള ചികിത്സ വേണം എന്നുള്ളത് ഒരു പ്രോപ്പർ ഗൈനക്കോളജിക്കൽ ഇവാലുവേഷന് ശേഷം മാത്രമാണ് നിർദ്ദേശിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.